തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നാടകം കാണാനെത്തിയ യുവാവിനെയും വിദ്യാർത്ഥിനികളായ പെൺകുട്ടികളെയും മർദ്ദിച്ച SFI SFI പ്രവർത്തകയും ഗവേഷണ വിദ്യാർത്ഥിയുമായ ബി അരുന്ധതി സ്വാതന്ത്ര്യവും ജനാധിപത്യവുമുള്ള ഒരു യൂണിവേഴ്സിറ്റി കോളേജിനെ തിരിച്ചുപിടിക്കുക എന്ന ആഹ്വാനം ചെയ്തുകൊണ്ടാണ് അരുന്ധതി പ്രതികരിച്ചിരിക്കുന്നത്. ഈ പോസ്റ്റിനടിയിൽ യൂണിവേഴ്സിറ്റി കോളേജ് SFI യൂണിറ്റിനെ ന്യായീകരിക്കാൻ എത്തുന്നവരുടെ ശ്രദ്ധയ്ക്ക് 3 വർഷത്തെ അനുഭവങ്ങൾ മുഴുവൻ ഞാൻ എഴുതി തുടങ്ങിയാൽ നിങ്ങൾക്ക് വല്ലാത്ത ക്ഷീണമാവും, മിണ്ടാതെ വണ്ടി വിട്ടോളൂ. ഇങ്ങനെ ഒരു കമന്റും പോസ്റ്റിന് തൊട്ടുതാഴെയായി അരുന്ധതി ചേർത്തിട്ടുണ്ട്. വലത്തേക്ക് നടന്നാൽ സെക്രട്ടേറിയറ്റ്, ഇടത്തേക്ക് നടന്നാൽ നിയമസഭ, ആഞ്ഞു പിടിച്ച് 15 മിനിറ്റ് നടന്നാൽ രാജ്ഭവൻ. പാർട്ടി പ്രതിപക്ഷത്തിരിക്കുന്ന കാലത്ത് മിനിറ്റുകൾക്കുള്ളിൽ സമരം, 1000 വിദ്യാർത്ഥികളെങ്കിലും സംഘടിപ്പിച്ച് മേൽപ്പറഞ്ഞ ഇടങ്ങളിലെല്ലാം സമരം നടത്താൻ കഴിയും എന്നതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി കോളേജിലെ SFI നിലവിലെ നിലയിൽ പ്രവർത്തിക്കുന്നത്. മുഴുവൻ വിദ്യാർത്ഥികളെയും സമര തൊഴിലാളികളാക്കി കയ്യിൽ കിട്ടേണ്ടതുകൊണ്ട് മറ്റെല്ലാ പാർട്ടികളുടെയും പ്രവർത്തന സ്വാതന്ത്ര്യം കൈയൊക്കുകൊണ്ട് തടയുന്നു. അടിച്ചേൽപ്പിക്കപ്പെടുന്ന സംഘടന മെമ്പർഷിപ്പ്, അടിച്ചേൽപ്പിക്കപ്പെടുന്ന 1000 പിരിവുകൾ, ക്ലാസ്സിൽ കയറി ചോദ്യവും ഉത്തരവുമില്ലായ വിദ്യാർത്ഥികളെ വലിച്ചെറുക്കാനാണ് സംഘടനയുടെ കമ്മിറ്റികൾ. ഡിപ്പാർട്ട്മെന്റ് കമ്മിറ്റിയിലേക്കും യൂണിറ്റ് കമ്മിറ്റിയിലേക്കും തിരഞ്ഞെടുക്കപ്പെടാനുള്ള യോഗ്യത പ്രത്യയശാസ്ത്ര ബാധമോ സംഘടനാ ബാധമോ അല്ല, തിണ്ണമെടുക്കു മാത്രമാണ്. ഭീഷണിപ്പെടുത്തിയും തല്ലിയും കഴിവു തെളിയിക്കുന്ന മുറയ്ക്ക് കമ്മിറ്റികളിൽ സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ്. ഇതൊക്കെ ചേട്ടന്മാരുടെ കാര്യം. ചേട്ടന്മാരെ അനുസരിച്ചും അനുകൂലിച്ചും നിൽക്കുന്ന ചേച്ചിമാർ മേൽ കമ്മിറ്റികളിലേക്ക് വളരുന്നു. ശേഷിക്കുന്ന പെൺകുട്ടികളിൽ ഭൂരിപക്ഷവും നിശബ്ദത പാലിക്കുന്നു. ഓച്ചയിടുന്ന പെണ്ണുങ്ങൾ ഇവിടെ വേശികളായി മുദ്രകുത്തപ്പെടുന്നു. ചോദ്യം ചെയ്യുന്നവരെ രണ്ടു തരത്തിലാണ് നേരിടുക. ഒന്നുകിൽ ഏതെങ്കിലും കമ്മിറ്റിയിൽ അധികാരമുള്ള ഒരു സ്ഥാനം, അല്ലെങ്കിൽ തല്ല്. രണ്ടും ഇന്ന് ഫലപ്രദമായി ഉപയോഗിച്ചു വരുന്നു. പെൺകുട്ടികളെ കൈവയ്ക്കാറില്ല. തല്ലാൻ മാത്രമല്ല, പെണ്ണ് എന്ന ധാരണ കൊണ്ടും കേസ് വരുമെന്ന പേടികൊണ്ടും മാത്രമാണത്. എന്താണ് പ്രതിവിധി? സംഘടനാ നേതൃത്വത്തെ അടിമുടി അഴിച്ചുപണിതാൽ കുട്ടികൾ അവരുടെ ഒതുക്കിവെച്ച ഫ്രസ്ട്രേഷൻസ് മുഴുവൻ പുറത്തുവിടും. SFI കോട്ട തകരും. അതുകൊണ്ട് പാർട്ടി യൂണിവേഴ്സിറ്റി കോളേജിന് നന്നാക്കുമെന്ന പ്രതീക്ഷയില്ല. ഇവിടെ വിപ്ലവം സൃഷ്ടിക്കാൻ പെൺകുട്ടികളെ കൊണ്ടേ കഴിയൂ. തല്ലിച്ചതയ്ക്കില്ല, സ്ലട്ട് ഷേമിംഗ് ഉണ്ടാവും. വെടിയെന്ന് കേട്ടാൽ വിറയ്ക്കുന്നവരല്ല മിടിക്ക് പെണ്ണുങ്ങൾ, അതിയുടെ വെടിയാണ്. വെടികൊണ്ട് വീഴുക നിന്റെയൊക്കെ തലച്ചോറിനുള്ളിലെ ലിംഗങ്ങളാണെന്ന് പറയൂ. സ്വാതന്ത്ര്യവും ജനാധിപത്യവുമുള്ള യൂണിവേഴ്സിറ്റി കോളേജിനെ തിരിച്ചുപിടിക്കൂ. ഇതാണ് അരുന്ധതിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നാടകം കാണാനെത്തിയ യുവാവിനെയും വിദ്യാർത്ഥിനികളായ പെൺകുട്ടികളെയും SFI പ്രവർത്തകർ മർദ്ദിച്ചതാണ് വിവാദമായത്. സംഭവത്തിൽ SFI ചോദ്യം ചെയ്യപ്പെട്ടതോടെ പരാതിക്കാരിയായ വിദ്യാർത്ഥിനികളെ മോശമായി ചിത്രീകരിക്കുകയാണ് SFI ചെയ്യുന്നത്. ഇതിനെതിരെ കനത്ത പ്രതിഷേധമാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, വിഡിസ്ട്രോബറി.